ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഗൺ ടെക്കീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണം ഇനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിന്ന് പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, അതുപോലെ തന്നെ സാലറി എത്രയാണ്, ഏജ് ലിമിറ്റ് എത്രയാണ് എന്നെല്ലാം നോക്കാം. എങ്ങനെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എന്ന് അറിയുന്നതിനായി വീഡിയോ അവസാനം വരെയും കാണുക. മാനേജർ സിവിൽ ആണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ടോട്ടൽ 1 വേക്കൻസികളാണുള്ളത്. സാലറി പറഞ്ഞിരിക്കുന്നത് 180,000 രൂപ വരെ, 60,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേറ്റ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. മിനിമം 7 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ പഠിച്ചിറങ്ങിയതിന് ശേഷം മിനിമം 7 വർഷമെങ്കിലും ജോലി ചെയ്തിരിക്കണം. അതിൽ തന്നെ മിനിമം 3 വർഷം മെട്രോ പ്രൊജക്ട്സിൽ, അതായത് കൺസ്ട്രക്ഷൻ വർക്കിലോ അല്ലെങ്കിൽ ജിയോടെക്നിക് സ്ട്രക്ചർ അങ്ങനെയുള്ള വർക്കുകളിൽ, മെട്രോ വർക്കുകളിൽ 3 വർഷം മിനിമം വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിപ്ലോമ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 12 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മെട്രോ പ്രൊജക്ട്സിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്, അതായത് PSU അല്ലെങ്കിൽ മെട്രോ ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തവർക്കാണെങ്കിൽ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, 40 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് റൂൾസ് അനുസരിച്ച് SC ST കാറ്റഗറിക്ക് 5 വർഷവും OBC കാറ്റഗറിക്ക് 3 വർഷവും ഏജ് ഇളവുകൾ നൽകുന്നതായിരിക്കും. അടുത്തത് മാനേജർ സിവിൽ 2 ആണ്. 1 വേക്കൻസിയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. 60,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി പറഞ്ഞിരിക്കുന്നത്. ഇതിനും ഗ്രാജുവേറ്റ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മിനിമം 7 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. 3 വർഷത്തെ മെട്രോ കൺസ്ട്രക്ഷൻസിൽ 3 വർഷം മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെങ്കിൽ 12 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്, അതായത് ജൂലൈ 1 40 വയസ്സിൽ കൂടുതലാവാൻ പാടില്ല. അടുത്ത മാനേജർ കൺസ്ട്രക്ഷൻ ആണ്. 2 വേക്കൻസിയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. സാലറി സ്റ്റാർട്ടിംഗ് സാലറി പറഞ്ഞിരിക്കുന്നത് 60,000 രൂപ തൊട്ടാണ്. ഗ്രാജുവേറ്റ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്കും അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. മിനിമം 7 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 5 വർഷം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തവരായിരിക്കണം. അതുപോലെ തന്നെ 12 വർഷം ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെങ്കിൽ 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, 40 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത എക്സിക്യൂട്ടീവ് ആണ്, ആർക്കിടെക്റ്റിലാണ്. 40,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി പറഞ്ഞിരിക്കുന്നത്. മിനിമം 3 വർഷത്തെ ഗ്രാജുവേറ്റ്, ആർക്കിടെക്ചറിൽ ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിൽ മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് മെട്രോ ഡിസൈനിങ്ങിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആ ലിങ്കിൽ കയറി കഴിഞ്ഞിട്ട് 12 August മുമ്പായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കണം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷനാണ് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 12 August. അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല, അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. താല്പര്യമുള്ളവർ ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷനിൽ വരും. ഇവിടെ ഏതൊക്കെയാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് അത് അപ്ലൈ നൗ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യും. അതിനുശേഷം നിങ്ങൾ സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ്, ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ സൈൻ ഇൻ ചെയ്യുക. ഓൾറെഡി നിങ്ങൾ കൊച്ചി മെട്രോ റെയിൽവേയിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇമെയിൽ ID, യൂസർ ID പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്ത് പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം സമർപ്പിച്ച് സബ്മിറ്റ് കൊടുക്കുക.